फ्रेंड्स इन गांधी जयंती तीवान तदेशम गांधीजी जन दिवस ई दिवस यानो ई वीडू पर ना क्लीन शकूल कल ओर्म वन स्कूल सामयत सेवन वारों ऐसी सेवन वारमें ओराच नींकन पिपाड़ा ई पिपाड़ ऐटों वैलियर गुणमें पढ़ के आ समत आ समय मुन नमें स्कूल क्लीन चेदा मे अल पुदायटे अब अगर कुछ क्यों कई इन तौनी एग्लोम परचयपड़ण अब या परचयपड़ा एग्लोणिम एट टाइपा कई व्लोगिल या टाइप अग्लोणिम ऐसम कलक्षन इंप फयर क्राकर आनेपड़ चटिकल या आद एपिसोड पर आग्लोणिम एपिसोडे अब इतना कलेक्शन कलेक्शन पर कुछ मसाइट या कलेक्ट अलतने कुटि तयमु इन या का अब मनोहर आग्लोणिमें परचयपड़ानवसर अब नमुक वीडियो पयालो अब नमुक आद्य अग्लोणिमें परचयपड़ा लाइट ग्रीन डार्क ग्रीन नडुविल मजंदा कलर मनोहर और अग्लोणिम आद ना बुषी आईटे वरू धारा कुटि तई वन एटो कुटि तई चाइट चाड़ी वो वाले बुषी आईट वाले भंगियों अग्लोणिम आद अग्लोणिम या डिफरेंट आईट अग्लोणिम कम अब वांग अम अग्लोणिम कलेक्शन अत्र वालाष्टईपो अदान आद्य अग्लोणिम इन सूपर अग्लोणिम आटो ग्रीन कलर डार्क ग्रीन आिंक कुत् और अग्लोणिम आद या आद अग्लोणिम वीडियो इन वेडिटी डार्क ग्रीन वाइट डॉट्स नमें पोलगा डिजन तोह पक्षे का नंगिया इत ना बुषी प्लांट आ ग्रीन अल ना आद वीडियो कम डार्क ग्रीन वाइट इत डार ग्रीन पिंक कलर इतना वाले भंगियर अग्लोणिम लाइट ग्रीन डार्क ग्रीन आरुद वाले नींद इल या अग्लोणिम 300 प्लस आटो वे कुछ वे अधिक अग्लोणिम ना कलेक्शन नम्मल आदित्य वीडियो का टाइप आज बाकी टाइप या टाइप इन एल टाइप का या लास्ट वीडियो का जस्ट का कम अग्लोणिमे अवान अग्लोणिम परचरते अवानी कोलसा वरुद अब कुटि प्लान चोदचों अब इतम अग्लोणिम परचयपड़ा नमुक अब इन अड़ पिकचर पम वाले ट्रेंडिंग आईटर अग्लोणिम आद इन वे नम कल वाले कूड़ल आयरम रूप वे वे चेड़ आयरम रूप मिलानि वे ओर कुटि प्लानसा इधू तर रूप वे अब इतना सैटे को इन 2000 वे चोदा अब ईर वाले नंगी अग्लोणिम इत रु तई आगे रे आईटू वाले 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 ग्रोत कुछ अग्लोणिम आद वाले पदकियावर वार्च एंत भंगे काड अब ग्रीन चेरना अग्लोणिम नमें फयर क्राकर वे मॉडल फयर क्राकर इल वे टाइपाणी इतर अलपंकूड़ी नींद इल अब कलर और व्यतस्तुएं वाले मनोहर अग्लोणिम निष्ट का उपा इत नम्क वाले नीलम इलेक्ट का अग्लोणिम കുറച്ച് നീളം അധികമുണ്ട് ലൈറ്റ് പിങ്ക് അതിന്റെ നടുവിലൂടെ വന്നിട്ടുണ്ട് അരികിൽ ഗ്രീൻ കളറും അതുപോലെ തന്നെ ചെറിയ ചെറിയ ലൈറ്റ് പിങ്ക് കുത്തുകളാണ് അതിലുള്ളത് വളരെ മനോഹരമാണ് കാണാനായിട്ട് പിങ്കിൽ എന്ത് വന്നു കഴിഞ്ഞാലും അല്ലേ പിങ്ക് എന്ത് വന്നു കഴിഞ്ഞാലും ആ ഗ്രീനിലുമായിട്ട് ഒരു വല്ലാത്തൊരു കോമ്പിനേഷൻ ആണ് വളരെ മനോഹരമാണ് കാണാനായിട്ട് അത്തരം ഒരു ചെറിയക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ക്രോട്ടൺ പ്ലാന്റ്സിന്റെ ഒക്കെ ഒരു ഇല പോലെയൊക്കെ ഇരിക്കുന്നു വളരെ മനോഹരമാണ് കാണാൻ നല്ല ഭംഗിയുള്ളതും അതുപോലെ തന്നെ വളരെ റെയറുമായിട്ടുള്ള ഒരു അഗ്ലോണിമയാണ് ഇത് ഓഫ് വൈറ്റും ഗ്രീനും ചേർന്ന ഒരു കളറാണ് ഇതിനുള്ളത്
ഇതിന്റെ സാധാരണ ഇതുപോലെ ഉള്ളത് നമ്മൾ കലാത്തിയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഏകദേശം ഈ മോഡലിൽ കലാത്തിയും എനിക്കുണ്ട്, നടുവിൽ വൈറ്റും അരികിൽ ഗ്രീനുമായിട്ടുള്ളത്. അത് ഇതുമായിട്ട് ഡിഫറൻസ് ഉണ്ട്. എന്നിരുന്നാലും ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു അഗ്ലോണിമിയാണ്. ഇതിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു അഗ്ലോണിമിയാണ് കേട്ടോ. സാധാരണ നമ്മൾ ലിപ്സ്റ്റിക് അഗ്ലോണിമ കാണുന്നില്ലേ, ആ ഒരു മോഡലാണിത്. പക്ഷേ ലിപ്സ്റ്റിക് അഗ്ലോണിമിക്ക് ഡാർക്ക് പിങ്ക് അല്ലെങ്കിൽ റെഡ് കളറാണ് വരാറുള്ളത്. പക്ഷെ ഇതിൽ ലൈറ്റ് പിങ്ക് ആണ്, ബേബി പിങ്ക് ആണ്. ഫോട്ടോയിലും അതുപോലെ തന്നെ വീഡിയോയിലും കാണുന്നത് പോലെയല്ല. ഇത് കാണുമ്പോൾ ഇവിടെ വരുന്ന ഓരോരുത്തരും എന്നോട് ചോദിക്കുമ്പോൾ, അയ്യോ ഇതിൻ്റെ ഒരു ചെറിയ പ്ലാന്റ് എനിക്ക് വേണമായിരുന്നു, അയ്യോ എന്തൊരു ഭംഗിയാണ് കാണാൻ. കാരണം അത്ര രസമാണ് ഇത് നേരിൽ കാണാനായിട്ട്. നമ്മൾക്ക് ഒരു 350 രൂപ വേണം ഇതിൻ്റെ ഒരു ചെറിയ തൈക്ക് തന്നെ. ഞാനിത് 650 രൂപ കൊടുത്ത് വാങ്ങിച്ച ഒരു ചെടിയാണ്. അതുപോലെ ഞാനിപ്പോൾ 2 ചട്ടി ആയിട്ടുണ്ട്. എനിക്ക് വളരെ രസമുള്ള മനോഹരമായിട്ടുള്ള ഒരു അഗ്ലോണിമയാണിത്. ഈ അഗ്ലോണിമയെ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും. അഗ്ലോണിമയുടെ പരിചരണത്തെക്കുറിച്ചെല്ലാം ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒന്നുകൂടി അത് ഇട്ടേക്കാം. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ ചേർക്കുന്ന വളങ്ങളും ഒക്കെ നിങ്ങൾക്കായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ലാസ്റ്റ് അഗ്ലോണിമയാണിത്. ഇതിൻ്റെ ഒരു ചെറിയ പ്ലാന്റ് ഞാൻ നട്ടിട്ടേ ഉള്ളൂ. ഇതിനകത്ത് അടുത്ത തൈകളൊന്നും വന്നിട്ടില്ല. വളരെ റെയർ ആയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു അഗ്ലോണിമയാണിത്. യെല്ലോയും ഗ്രീനും മിക്സായിട്ട് കാണുന്ന ഈ അഗ്ലോണിമയെ പോലെ തന്നെയുള്ളൊരു കലാത്തി എനിക്കുണ്ട്. വളരെ മനോഹരമാണ് ഈ അഗ്ലോണിമ കാണാനായിട്ട് അല്ലേ. നല്ല രസമാണ്. ഇതിന് ഞാനൊരു കുഞ്ഞു തൈ വാങ്ങിച്ചത് 200 രൂപയ്ക്കാണ്. വളരെ മനോഹരമായിട്ടുള്ള ഈ അഗ്ലോണിമ എൻ്റെ 8-ാമത്തെ തരമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ 7 ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചു. ഇത് 8-ാമത്തെ ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള അഗ്ലോണിമയാണ്. 15 വെറൈറ്റിയാണ് ഇപ്പോൾ എനിക്ക് അഗ്ലോണിമ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ അഗ്ലോണിമയുടെ വളത്തെക്കുറിച്ച് ഞാനൊന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ചാണകപ്പൊടിയാണ് ഇവർക്ക് ഏറ്റവും ഇഷ്ടം. അതിൻ്റെ ഇലകളിൽ നമ്മൾ നനച്ചു കൊടുക്കണം. അതിൻ്റെ തണ്ടിൽ മാത്രം നമ്മൾ നനച്ചാൽ പോരാ, അല്ലെങ്കിൽ ചുവട്ടിൽ മാത്രം നനച്ചാൽ പോരാ, ഇലകളിലും നമ്മൾ നനച്ചു കൊടുക്കണം. രാവിലെയും വൈകുന്നേരവും കുറച്ച് വെള്ളം ഒഴിച്ചാൽ നല്ലത്. അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം നനച്ചു കൊടുത്താലും മതി. രാവിലെ ആകുന്നത് കൂടുതൽ നല്ലത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നടുമ്പോൾ കൊക്കോപ്പിറ്റ് ചേർത്തിട്ട് നടുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. പെട്ടെന്ന് വളരാനും പെട്ടെന്ന് അതിൻ്റെ വായുസഞ്ചാരത്തിനും എല്ലാം കൊക്കോപ്പിറ്റ് ഇവരെ സഹായിക്കും. വേരുകൾ ഇറങ്ങിച്ചെല്ലാനും എല്ലാമായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ചട്ടികൾ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സാധാരണ നമ്മൾ ഇടാറുള്ളത് പോലെ വേപ്പിൻ പിണ്ണാക്കും കടല പിണ്ണാക്കും ഒക്കെ പുളിപ്പിച്ചത്. പുളിപ്പിച്ചതിൻ്റെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതാണെങ്കിൽ നല്ലതാണ്. ചാണകപ്പൊടി തന്നെയാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ ഒത്തിരി വെയിലത്ത് വയ്ക്കാതിരിക്കുക, ഒത്തിരി മഴയത്തും വയ്ക്കാതിരിക്കുക. ഇലകൾ ചീഞ്ഞു പോകാനുള്ള ഒരവസ്ഥ ഉണ്ടാകും. അത് പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇവ ഇലകൾ ചീഞ്ഞു പോകാതെ നമ്മൾ വെക്കുന്നത് എന്ന്. അപ്പോൾ നമ്മൾ അധികം വെള്ളം വീഴുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ അധികം വെയിലുള്ള സ്ഥലത്തോ വയ്ക്കാതിരിക്കുക. നമ്മുടെ അഗ്ലോണിമകൾ നല്ല തഴച്ച് വളരുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അപ്പോൾ അഗ്ലോണിമയെക്കുറിച്ചുള്ള ഈ പുതിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അഗ്ലോണിമയെ ആർക്കാണ് ഇഷ്ടമല്ലാത്തത് അല്ലേ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ കഴിഞ്ഞ ആ അഗ്ലോണിമയ്ക്ക് കിട്ടിയ ഒരുപാട് പ്രതികരണങ്ങൾ എനിക്ക് ഒത്തിരി സന്തോഷം ഉളവാക്കുന്നതായിരുന്നു. അഗ്ലോണിമയെ സ്നേഹിക്കുന്ന, ചെടികളെ സ്നേഹിക്കുന്ന ഏവരും എനിക്ക് അഭിപ്രായങ്ങൾ എഴുതി, അതുപോലെ തന്നെ ഫോൺ ചെയ്തു. ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ എൻ്റെ പുതിയ അഗ്ലോണിമ കളക്ഷനും കൂടി ഒന്ന് കണ്ടോളൂ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നന്ദി, നമസ്കാരം.